ഓണമൊക്കെ ആഘോഷിക്കാൻ വരട്ടെ, ചിലവ് ചുരുക്കണം. ഓണക്കാലത്ത് കടുത്ത നടപടിയുമായി സർക്കാർ. കടം കയറി മുടിഞ്ഞ കേരളം ഇനി ചിലവ് ചുരുക്കണം എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കേരളം കടന്നുപോകുന്നത്. ഈ സാഹചര്യത്തിലാണ് ചിലവ് ചുരുക്കണമെന്ന് നിർദ്ദേശിച്ച് ധനവകുപ്പിന്റെ നിർദ്ദേശം വന്നിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കുമാണ് ധനവകുപ്പിന്റെ നിർദ്ദേശമുള്ളത്. സെമിനാറുകൾ, ശില്പശാലകൾ, പരിശീലന പരിപാടികൾ എന്നിവയ്ക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലുകളൊന്നും വേണ്ടെന്നും പകരം വകുപ്പിലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ പരമാവധി ഉപയോഗിക്കണമെന്നുമാണ് സർക്കാർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ നിർദ്ദേശം ഇനി ലംഘിച്ചാലാകട്ടെ ഉദ്യോഗസ്ഥന്റെ ശമ്പളത്തിൽ നിന്ന് പലിശ സഹിതം പണം തിരിച്ചു പിടിക്കുമെന്നും ഈ ഉത്തരവിൽ പറയുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കടന്നുപോകുന്നത്. ട്രഷറി നിയന്ത്രണം പോലും സർക്കാർ ഇപ്പോൾ കടുപ്പിച്ചിരിക്കുകയാണ്. 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ മാറിയെടുക്കാൻ ധനവകുപ്പിന്റെ പ്രത്യേക അനുമതി തേടാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓണക്കാല ചിലവുകൾക്കുള്ള പണം ട്രഷറിയിലുണ്ടെന്ന് ഉറപ്പിക്കാനാണ് നിയന്ത്രണമെന്നാണ് ധനവകുപ്പിന്റെ വിശദീകരണം. സംസ്ഥാനത്ത് ഇപ്പോൾ മോശം സാമ്പത്തിക സ്ഥിതിയെന്നാണ് ധനമന്ത്രി കൂട്ടിച്ചേർക്കുന്നത്. കേന്ദ്ര സർക്കാർ കേരളത്തിനുമേൽ സാമ്പത്തിക ഉപരോധം അടിച്ചേൽപ്പിക്കുകയാണെന്നും സംസ്ഥാനത്ത് UDF MPമാർ കൈയും കെട്ടി നോക്കി ാണെന്നുമാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വിവിധ ക്ഷേമനിധി ബോർഡ് അംഗങ്ങൾക്കും പെൻഷൻകാർക്കുമെല്ലാം ബോണസും ഉത്സവ ബത്തയുമൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പണം നൽകിയെന്നും പുറമെ സംസ്ഥാനത്തെ വിവിധ ക്ഷേമ പെൻഷനുകൾക്ക് കുടിശ്ശികയായി വരുന്നതിൽ നിന്ന് 2 മാസത്തെ പണം ഓണത്തിനോടനുബന്ധിച്ച് നൽകുകയും ചെയ്തിരുന്നുവെന്നാണ് ധനവകുപ്പ് പറയുന്നത്. അനുദിനം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളും തങ്ങളുടെ ചിലവുകളൊക്കെ പരമാവധി ചുരുക്കണമെന്നാണ് ധനവകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ആഡംബരപൂർണമായ പരിപാടികളൊക്കെ ഉപേക്ഷിക്കണമെന്നും പരിശീലന പരിപാടികൾ, സെമിനാറുകൾ, ശില്പശാലകൾ എന്നിവയ്ക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ഉപയോഗിക്കരുതെന്നുമാണ് ഈ നിർദ്ദേശത്തിൽ പറയുന്നത്. കൂടാതെ വകുപ്പുതല പരിപാടികൾക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ഉപയോഗിക്കുന്നതിന് പകരം മറ്റ് സംവിധാനങ്ങളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നും ധനവകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി ഈ നിർദ്ദേശമെങ്ങാനും ലംഘിച്ചാൽ ഉദ്യോഗസ്ഥന്റെ ശമ്പളത്തിൽ നിന്ന് പലിശ സഹിതം പണം തിരികെ പിടിക്കുമെന്നും ഈ ഉത്തരവിൽ വ്യക്തമാക്കുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാന സർക്കാർ കടന്നുപോകുന്നതെന്നും ട്രഷറി നിയന്ത്രണമൊക്കെ കടുപ്പിച്ച സർക്കാർ 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ മാറിയെടുക്കാൻ ധനവകുപ്പിന്റെ പ്രത്യേക അനുമതി തേടാനും ആവശ്യപ്പെട്ടിരിക്കുന്നു. നേരത്തെയൊക്കെ 10 ലക്ഷം രൂപയൊക്കെ കിട്ടുമായിരുന്നു. ആ സമയത്താണ് ഇപ്പോൾ 5 ലക്ഷം രൂപ എടുക്കണമെങ്കിൽ തന്നെ ധനവകുപ്പിൽ നിന്ന് നേരിട്ട് അനുമതി തേടാനൊക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓണക്കാല ചിലവുകൾക്കുള്ള പണം ട്രഷറിയിൽ ഉണ്ടെന്ന് ഉറപ്പിക്കാനാണ് നിയന്ത്രണമെന്നും ധനവകുപ്പ് വിശദീകരിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് മോശം സാമ്പത്തിക സ്ഥിതിയാണെന്നും ധനമന്ത്രി വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.